പ്രതികരണ സമയം കുറഞ്ഞതും വേഗത കൂടിയതുമായ ബ്രോഡ്ബാൻഡ് സേവനം ബഹിരാകാശത്തു നിന്ന് നൽകാനായി ഇന്ത്യയുടെ വിക്ഷേപണ വാഹനമായ GSLV-3 ആദ്യ വാണിജ്യ വിക്ഷേപണം വിജയിച്ചു. വിക്ഷേപിച്ച 36 ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിച്ചു. ആദ്യ രണ്ട് ഘട്ടങ്ങളിലായി 16 ഉപഗ്രഹങ്ങളാണ് ഭ്രമണപഥത്തിൽ എത്തിയത്. തുടർന്ന് മറ്റ് 20 ഉപഗ്രഹങ്ങളെ എത്തിക്കുകയായിരുന്നു. പ്രതീക്ഷിച്ച കൃത്യതയോടെ എല്ലാ ഉപഗ്രഹങ്ങളെയും ഭ്രമണപഥത്തിൽ സ്ഥാപിച്ചതായി ISRO ചെയർമാൻ എസ് സോമനാഥ് അറിയിച്ചു. Chandrayaan-3 വിക്ഷേപണം 2023 ജൂണിൽ നടത്തുമെന്നും അന്തിമ പരിശോധന പൂർത്തിയായതായും ചില ടെസ്റ്റുകൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപണം നടന്നത്. ഇത്രയും ഭാരമേറിയ ഉപഗ്രഹം ആദ്യമായാണ് ഇന്ത്യ വിക്ഷേപിക്കുന്നത്. 5400 കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹങ്ങൾ ഭ്രമണപഥത്തിലെത്തിച്ചതോടെ ഉപഗ്രഹ വിക്ഷേപണ രംഗത്ത് പുത്തൻ ചരിത്രമാണ് സൃഷ്ടിക്കപ്പെടാൻ പോകുന്നത്. വിക്ഷേപണത്തിന് എല്ലാ പിന്തുണയും നൽകിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ISRO ചെയർമാൻ നന്ദി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മലയാളം ടെലിവിഷൻ. ഇതാ പവൻ ഗോൾഡിന്റെ ഉപഹാരം. 8 ഗ്രാം മുതൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ കേരള ആഭരണങ്ങൾ 2.90% പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. 10% തുക നൽകി അഡ്വാൻസ് ബുക്കിംഗ് നടത്തുന്നവർക്കും ഈ ഓഫർ പ്രയോജനപ്പെടുത്താം. പവൻ ഗോൾഡ്, തിരൂർ.